നമസ്കാരം. പഞ്ചാബ് ഹൗസിലെ കൂട്ടയടിക്ക് വിരാമമാവുന്നു. നവജ്യോത് സിംഗ് സിദ്ധുവിനെ കോൺഗ്രസ് പഞ്ചാബ് PCC അധ്യക്ഷനായി നിയമിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി അമരീന്ദർ സിംഗും അനുയായികളും ഉയർത്തിയ എതിർപ്പുകൾ വകവയ്ക്കാതെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പുതിയ നടപടി. സിദ്ധുവിനൊപ്പം 4 വർക്കിംഗ് പ്രസിഡന്റുമാരെയും പഞ്ചാബിൽ പുതുതായി നിയമിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ നിരവധി നാളുകളായി കലാപം രൂക്ഷമായിരുന്നു. പല രീതിയിലുള്ള ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിന്നിരുന്നു. ഇത്തരത്തിൽ കലാപം രൂക്ഷമായതോടെ കൂടുതൽ MLA മാർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിന് പിന്തുണയുമായി രംഗത്തെത്തി. നവജ്യോത് സിംഗ് സിദ്ധുവിനെ PCC അധ്യക്ഷനാക്കാനുള്ള നീക്കം പാർട്ടിയെ പിളർപ്പിലേക്ക് നയിക്കുമെന്ന് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കഴിഞ്ഞ ദിവസം അമരീന്ദർ സിംഗ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് അമരീന്ദറിന് പിന്തുണയുമായി 10 MLA മാർ കൂടി രംഗത്തെത്തിയത്. അമരീന്ദർ സിംഗിനെ തരം താഴ്ത്തരുതെന്ന് ഈ MLA മാർ കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടു. പഞ്ചാബിലെ അമരീന്ദർ സിംഗിന്റെ നേതൃത്വമാണ് സംസ്ഥാനത്ത് പാർട്ടിയെ അതിശക്തമായി നിലനിർത്തുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി. വിശേഷാധികാരത്തോടെ PCC അധ്യക്ഷനെ നിയമിച്ചാൽ അത് ജനങ്ങൾക്ക് മുൻപിൽ പാർട്ടിയുടെ പ്രതിച്ഛായ താഴാനേ സാധിക്കുമെന്നും MLA മാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 1984 സംഭവങ്ങൾക്ക് ശേഷം പാർട്ടി ഇപ്പോൾ അധികാരത്തിലെത്തിച്ചത് അമരീന്ദറാണെന്ന് MLA മാർ ചൂണ്ടിക്കാണിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 6 മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാർട്ടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം കോൺഗ്രസിന് ദോഷം ചെയ്യും. അമരീന്ദർ സിംഗിനും സർക്കാരിനുമെതിരെയുള്ള ട്വീറ്റുകളുടെ പേരിൽ നവജ്യോത് സിംഗ് സിദ്ധു മാപ്പ് പറയണമെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം അമരീന്ദറിനെ വകവയ്ക്കാതെയുള്ള ഹൈക്കമാൻഡിന്റെ നീക്കം പാർട്ടിയെ പിളർപ്പിലേക്ക് നയിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ വിലയിരുത്തുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് മാത്രം പാർട്ടിയിലെത്തിയ സിദ്ധുവിന് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി സമ്മാനിച്ചതിൽ മുതിർന്ന നേതാക്കൾക്കും കടുത്ത അമർഷമാണുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്.